നമസ്കാരം. സോളാർ വൈദ്യുതി നിലയങ്ങൾ എങ്ങനെ വീടുകളിൽ സ്ഥാപിക്കാമെന്നും അതുവഴി നമുക്ക് എങ്ങനെ വൈദ്യുതി ബില്ല് കുറയ്ക്കാം, ഒപ്പം പരിസ്ഥിതി എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഇന്ത്യയിലെ 71% വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് കൽക്കരി കത്തിച്ചുകൊണ്ടുള്ള താപവൈദ്യുതി നിലയങ്ങളിൽ നിന്നാണ്. അതുപോലെ ജലത്തിൽ നിന്ന് 12%, കാറ്റിൽ നിന്ന് 4.7%, സൗരോർജ്ജത്തിൽ നിന്ന് 3.6%, ആണവ നിലയങ്ങളിൽ നിന്ന് 3.4%, ഗ്യാസിൽ നിന്ന് 3.5% വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. നമുക്കറിയാം, ഇന്ധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വൈദ്യുതി നിലയങ്ങളും ആണവ നിലയങ്ങളും പരിസ്ഥിതിക്ക് വളരെയധികം ദോഷം ചെയ്യുന്നവയാണ്. അതോടൊപ്പം തന്നെ ഇന്ധനങ്ങളുടെ വിലക്കയറ്റം, ലഭ്യത കുറവ്, ഇതൊക്കെ നമ്മൾ ഭാവിയിൽ അനുഭവിക്കാൻ പോകുന്ന പ്രശ്നങ്ങളാണ്. ജലവൈദ്യുതി നിലയങ്ങളും കാറ്റിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയും എല്ലാ സ്ഥലങ്ങളിലും സ്ഥാപിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അവയുടെ പോരായ്മകൾ. എന്നാൽ സൗരോർജ്ജ പ്ലാന്റുകൾ, സോളാർ നിലയങ്ങൾ പരിസ്ഥിതിക്ക് ദോഷം വരാത്തവയും എല്ലായിടത്തും സ്ഥാപിക്കാൻ സാധിക്കുന്നതും എളുപ്പത്തിൽ വൈദ്യുതി ആക്കി മാറ്റാൻ കഴിയുന്നവയുമാണ്. ഇത്തരം സൗരോർജ്ജ നിലയങ്ങൾ ചെറിയ നിലയം മുതൽ വലിയ നിലയം വരെ നമുക്ക് സ്ഥലലഭ്യത അനുസരിച്ച് സ്ഥാപിക്കാൻ കഴിയുന്നവയാണ്. അതുപോലെ ഇനി വരാൻ പോകുന്ന കാലം ഇലക്ട്രിക് വാഹനങ്ങളുടെ കാലമായിരിക്കും. അതിനു വേണ്ടുന്ന വൈദ്യുതി നമ്മൾ കൂടുതൽ കണ്ടെത്തേണ്ടിയും വരും. സോളാർ പവർ പ്ലാന്റുകൾ അതിനൊരു മാർഗമായിരിക്കും. ഈ സൗരോർജ്ജ പ്ലാന്റുകൾ നമുക്ക് വീടുകളിൽ സ്ഥാപിക്കാൻ കഴിയും. അതെങ്ങനെയാണെന്ന് നോക്കാം. വീടുകളുടെ പുരപ്പുറത്തോ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളിൽ, സൂര്യപ്രകാശം നന്നായി ലഭിക്കുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ഈ സോളാർ പാനലുകൾ സ്ഥാപിക്കാൻ കഴിയും. ഈ ചിത്രത്തിൽ കാണുന്ന ഈ സോളാർ പാനലുകളാണ് സൗരോർജ്ജം വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നത്. ഇനി നമുക്ക് റൂഫ് ടോപ്പ് സോളാർ പവർ പ്ലാന്റുകൾ ഏതൊക്കെ തരത്തിലുണ്ട് എന്ന് നോക്കാം. ഒന്നാമത്തെ രീതി എങ്ങനെയാണ്? പകൽ സമയത്ത് സൗരോർജ്ജം സോളാർ പാനലുകൾ ഉപയോഗിച്ച് വൈദ്യുതോർജ്ജമാക്കി മാറ്റി ബാറ്ററികളിൽ സംഭരിച്ചു വയ്ക്കുന്നു. ഒപ്പം തന്നെ വീടുകളിലുള്ള ചെറിയ രീതിയിലുള്ള വൈദ്യുതി ഉപയോഗത്തിനും ഇത് ഉപയോഗിക്കുന്നു. ഇനി രാത്രിയിൽ ഈ സംഭരിച്ചു വെച്ച എനർജി ബാറ്ററിയിൽ നിന്ന് ഇൻവെർട്ടർ ഉപയോഗിച്ച് വീട്ടിലുള്ള മറ്റു ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. ഇത്തരം പ്ലാന്റുകളെ ഓഫ് ഗ്രിഡ് സിസ്റ്റം എന്ന് വിളിക്കുന്നു. മറ്റൊന്ന്, സോളാർ പാനലുകളിൽ നിന്ന് ലഭിക്കുന്ന വൈദ്യുതി പകൽ സമയത്ത് വീടുകളിലെ നിശ്ചിത ഉപയോഗത്തിന് ശേഷം KICBയിലേക്ക് നൽകുന്നു. അതിനുശേഷം രാത്രിയിൽ നമുക്ക് വേണ്ടുന്ന എനർജി നമ്മൾ KICBയിൽ നിന്ന് തിരിച്ചു വാങ്ങുന്നു. ഇത്തരം പ്ലാന്റുകളെ ഓൺ ഗ്രിഡ് പ്ലാന്റുകൾ എന്ന് വിളിക്കുക, അല്ലെങ്കിൽ ഓൺ ഗ്രിഡ് സിസ്റ്റം എന്ന് പറയും. ഓഫ് ഗ്രിഡ് സിസ്റ്റവും ഓൺ ഗ്രിഡ് സിസ്റ്റവും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്ന് നോക്കാം. ഓഫ് ഗ്രിഡ് പ്ലാന്റുകളിൽ നമുക്ക് ബാറ്ററി ബാക്കപ്പ് ആവശ്യമാണ്. അത് 5 വർഷത്തിൽ നമുക്ക് റീപ്ലേസ്മെൻറ്റും പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാൽ ഓൺ ഗ്രിഡ് പ്ലാന്റുകളിൽ ബാറ്ററി ബാക്കപ്പ് ആവശ്യമില്ല. KICBയുടെ കണക്ഷനാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. മറ്റൊന്ന്, ഓഫ് ഗ്രിഡ് പ്ലാന്റുകൾ നമുക്ക് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ പ്രവർത്തിപ്പിക്കാം എന്നുള്ളതാണ്. എന്നാൽ ഓൺ ഗ്രിഡ് പ്ലാന്റുകൾ സ്ഥാപിക്കണമെങ്കിൽ KICBയുടെ കണക്ഷനുള്ള സ്ഥലങ്ങൾ മാത്രമേ പറ്റുകയുള്ളൂ. അതുപോലെ ഓഫ് ഗ്രിഡ് പ്ലാന്റുകൾക്ക് മുതൽ മുടക്ക് ഓൺ ഗ്രിഡ് പ്ലാന്റുകളെ അപേക്ഷിച്ച് കൂടുതലാണ്. കാരണം ബാറ്ററി ബാക്കപ്പ് ഉള്ളതുകൊണ്ട് ബാറ്ററിക്കുള്ള ചിലവ് അഡീഷണലായിട്ട് കരുതേണ്ടി വരും. മറ്റൊരു പ്രത്യേകത, KICBയിലെ പവർ സപ്ലൈ ഫെയിലറായ സമയങ്ങളിൽ ഓഫ് ഗ്രിഡ് പ്ലാന്റുകളിൽ നമുക്ക് പവർ ബാക്കപ്പ് ലഭിക്കും. എന്നാൽ ഓൺ ഗ്രിഡ് പ്ലാന്റുകളിൽ ബാക്കപ്പ് ഉണ്ടായിരിക്കില്ല. ഇനി എല്ലാവർക്കുമുള്ളൊരു സംശയം, ഇത്തരം പ്ലാന്റുകൾ ഉപയോഗിക്കുമ്പോൾ വൈദ്യുതി ബില്ല് എങ്ങനെ കുറയും, എത്ര വർഷം കൊണ്ട് മുതൽ മുടക്കിയ പണം തിരികെ ലഭിക്കും എന്നുള്ള കാര്യങ്ങളാണ്. ഇതെങ്ങനെയാണെന്നുള്ളൊരു ഉദാഹരണം വഴി നമുക്ക് നോക്കാം. 2 മാസത്തേക്ക് 500 യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുന്ന ഒരു കൺസ്യൂമറുടെ കാര്യം നമുക്ക് നോക്കാം. ഇയാൾ ഒരു ദിവസം 8.3 യൂണിറ്റാണ് വൈദ്യുതി ഉപയോഗിക്കുന്നത്. ഇയാൾക്ക് 2 മാസത്തേക്ക് വരുന്ന ബില്ല് 2,996 രൂപയാണ്. ഇനി ഈ കൺസ്യൂമർ ഒരു 2 കിലോവാട്ട് സോളാർ പവർ പ്ലാന്റ് സ്ഥാപിക്കുകയാണെന്ന് വിചാരിക്കുക. 1 കിലോവാട്ട് പ്ലാന്റിന് ഒരു ദിവസം 4 യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ 2 കിലോവാട്ട് പ്ലാന്റിൽ നിന്ന് ഇയാൾക്ക് ഒരു ദിവസം 8 യൂണിറ്റ് വൈദ്യുതി വരെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഈ കൺസ്യൂമർക്ക് 0.33
യൂണിറ്റ് മാത്രമേ ഒരു ദിവസം കെ എസ് ബിയിൽ നിന്ന് ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. അത്തരത്തിൽ രണ്ട് മാസത്തേക്ക് നോക്കുകയാണെങ്കിൽ 20 യൂണിറ്റ് വൈദ്യുതി മാത്രമേ കെ എസ് ബിയിൽ നിന്ന് ഈ കൺസ്യൂമർ ഉപയോഗിക്കുന്നുള്ളൂ. അങ്ങനെ 20 യൂണിറ്റ് വൈദ്യുതിക്ക് ഈ കൺസ്യൂമർ 113 രൂപയാണ് കെ എസ് ബിക്ക് പേ ചെയ്യേണ്ടി വരുന്നത്. ഈ രണ്ട് മാസത്തെ ബില്ലിൽ 2883 രൂപ മിച്ചം വയ്ക്കുന്നതായി കാണാം. അങ്ങനെ ഒരു വർഷത്തേക്ക് നോക്കുകയാണെങ്കിൽ 17298 രൂപയും 7 വർഷത്തിൽ 121000 രൂപയും 10 വർഷം കൊണ്ട് 173000 രൂപയും മിച്ചമായി ലഭിക്കുന്നു. ഇനി നമുക്ക് ഓൺ ഗ്രിഡ് സിസ്റ്റം 2 കിലോവാട്ട് സ്ഥാപിക്കുന്നതിന് 120000 രൂപയാണ് ചിലവ് വരുന്നത്. അത് നമുക്ക് ഇപ്പം കാണാൻ പറ്റും. 7 വർഷം കൊണ്ട് നമുക്ക് ഇത് മുതൽ മുടക്ക് തിരിച്ച് ലഭിക്കുന്നതായി കാണാൻ പറ്റും. എന്നാൽ ഓഫ് ഗ്രിഡ് സിസ്റ്റമാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിൽ 2 കിലോവാട്ടിൻ്റെ അത് 170000 രൂപ വരെ ചിലവ് വരുന്നു. ഇത് നമുക്ക് 10 വർഷം കൊണ്ട് തിരിച്ച് ലഭിക്കുന്നു. വലിയ തോതിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് മറ്റൊരു ഉദാഹരണമാണ് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട്. മുഴുവനായും സൗരോർജ്ജത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കുന്ന ലോകത്തിൽ തന്നെ ഒരു എയർപോർട്ടാണിത്. 40 മെഗാവാട്ട് ജനറേറ്റിംഗ് കപ്പാസിറ്റിയിലാണ് ഇവിടെ സോളാർ പ്ലാന്റ് സ്ഥാപിച്ചിട്ടുള്ളത്. 160000 യൂണിറ്റ് വൈദ്യുതി ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. പരിസ്ഥിതിക്ക് മലിനീകരണം ഉണ്ടാക്കില്ല എന്നതാണ് സോളാർ പവർ പ്ലാന്റുകളുടെ പ്രധാന സവിശേഷത. വരുന്ന കാലങ്ങളിൽ ഇലക്ട്രിക് വെഹിക്കിളുകൾ ചാർജ് ചെയ്യുന്നതിന് വേണ്ടുന്ന അധിക വൈദ്യുതിയും നമുക്ക് സോളാർ എനർജിയിൽ നിന്ന് തന്നെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. എല്ലാ വീടുകളിലും ഇലക്ട്രിക് വെഹിക്കിളുകളും അത് ചാർജ് ചെയ്യാനുള്ള സോളാർ ചാർജിംഗ് സ്റ്റേഷനുകളും വരുന്ന കാലം അതിവിദൂരമല്ല. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു.